ഇതിനകത്തൂടെ ഇങ്ങനെ കുനിഞ്ഞാട്ടം നടക്കുന്നത്. നമ്മൾ തല പൊക്കി കഴിഞ്ഞാൽ ഈ പന്തലേ തല തട്ടും. അതുകൊണ്ട് കുനിഞ്ഞ. നമസ്കാരം എല്ലാവർക്കും, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് തമിഴ്നാട്ടിലെ മധുരൈ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലാട്ടോ. സമയം രാവിലെ 7 മണിയായി. അപ്പോൾ ഈ ഭാഗത്തായിട്ട് നമുക്ക് റെയിൽവേ സ്റ്റേഷൻ്റെ മെയിൻ എൻട്രി കാണാം. അപ്പോൾ ഇന്ന് നമ്മൾ മധുരയിൽ നിന്ന് തേനിയിലേക്ക് ഒരു യാത്ര പോകട്ടോ. ഇവിടുന്ന് രാവിലെ 8:20 ഒരു വണ്ടിയുണ്ട് തേനിയിലേക്ക്. അതിന് പോകാനാട്ടോ നമ്മുടെ പ്ലാൻ. അപ്പോൾ നമ്മൾ ഓൾറെഡി ടിക്കറ്റൊക്കെ എടുത്തിരിക്കുകയാണ്. നമുക്കിനി ഈ ഒരു ഭാഗത്തോട് അകത്തോട്ട് കയറിയാൽ മതി കേട്ടോ. അവിടെ കേട്ട് ഒരുപാട് ആൾക്കാർ കാണാട്ടോ. നല്ല റഷാട്ടോ ഇപ്പോൾ ഈ സമയത്ത്. സമയം രാവിലെ 7 മണി കഴിഞ്ഞുള്ളൂ. എന്നാൽ നമുക്ക് 1.5 മണിക്കൂർ ടൈമുണ്ട്. 8:20 അടുത്ത വണ്ടി വരുന്നത്. ഞാനിങ്ങോട്ട് വന്നത് പാലക്കാട് നിന്നാട്ടോ. പാലക്കാട് നിന്ന് രാത്രി 11:30 കെ എസ് ആർ ടി സിയുടെ ഷിഫ്റ്റിലാട്ടോ വന്നത്. ഇവിടെ ഏകദേശം ഒരു 6 മണി 6:15 ആയപ്പോൾ എത്തി. അപ്പോൾ ഇതാ ഒരു ഭാഗത്തൂടെ ഞാനിങ്ങനെ അകത്തോട്ട് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഒരു റെയിൽവേ സ്റ്റേഷന് മുമ്പിലായിട്ടൊരു കുഞ്ഞു ക്ഷേത്രമൊക്കെ കാണാൻ പറ്റും നമുക്ക്. അതുപോലെ ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് ഇപ്പോഴും വർക്കൊക്കെ നടക്കുന്നുണ്ട്. നമുക്ക് കയറേണ്ടതൊക്കെ ഈ ഒരു സൈഡിൽ കൂടെ കേട്ടോ. എന്തായാലും നമുക്ക് അകത്തേക്ക് കയറാം. നമ്മുടെ വണ്ടി വരുന്നത് 4-ാമത്തെ പ്ലാറ്റ്ഫോമിലാണ്. നമുക്ക് ഇഷ്ടംപോലെ ടൈം ഉണ്ട് കേട്ടോ. എന്തായാലും ഞാനങ്ങനെ നമ്മുടെ പ്ലാറ്റ്ഫോമിൻ്റെ ഭാഗത്തോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഈ ഒരു വഴിയാണ് നമുക്ക് പോകേണ്ടത്. 4-ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് നമ്മുടെ വണ്ടി വരുന്നത് കേട്ടോ. വണ്ടി വരാനായിട്ടുള്ള ഇഷ്ടംപോലെ ടൈമുണ്ട്. അതുപോലെ ഈ ഒരു ഭാഗത്തു നിന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിലിങ്ങനെ ട്രെയിനൊക്കെ ഇങ്ങനെ പോകുന്നത് കാണാം. എന്തായാലും നമുക്ക് ഈ ഒരു ഭാഗത്തൂടെ താഴോട്ട് ഇങ്ങനെ ഇറങ്ങണം. നമ്മുടെ വണ്ടി ഇതവിടെ ഒന്ന് കിടക്കുന്നുണ്ട് കേട്ടോ. സമയം ഇപ്പോൾ 7:30 8:20 അത് എടുക്കുള്ളൂ കേട്ടോ. നമുക്ക് ഇഷ്ടംപോലെ ടൈമുണ്ട്. നമുക്ക് എന്തായാലും ആ ഒരു അറ്റത്തോട്ട് പോവാം. നമ്മളങ്ങനെ ട്രെയിനിനകത്തേക്ക് കയറി കേട്ടോ. നമ്മൾ ഏറ്റവും ലാസ്റ്റാണ്. വണ്ടി ഇത് അവിടെ നിന്ന് ജസ്റ്റ് മൂവ് ആയിട്ടുണ്ട് കേട്ടോ. വണ്ടി അങ്ങനെ മധുരയിൽ നിന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. സമയം ഇപ്പം 8:20 ആയി. ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് നമുക്ക് ഒരുപാട് കൃഷി സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റുമോ. അടിപൊളി തന്നെ കാണാൻ. ഈ ഒരു സമയമായതുകൊണ്ട് തന്നെ നല്ല രസമുണ്ട് കേട്ടോ എല്ലാം കാണാൻ. വലിയ വെയിലുമില്ല. കൃഷിയെ നോക്കി അത് കണ്ണത്താ ദൂരത്തേക്ക് ഒരുപാട് കാണാട്ടോ നമുക്ക്. നല്ല ഭംഗിയാണ് ഈ ട്രെയിനിൽ ഇങ്ങനെ പോകുമ്പോൾ തന്നെ കാണാൻ. ഒരുപാടുണ്ട് കേട്ടോ. അതിനിടയിൽ കൂടെ ആയിട്ട് ഇങ്ങനെ മൺപാതയുണ്ട്.
9:10 ആയപ്പോഴേക്കും നമ്മൾ തേനിയിൽ വന്ന് ട്രെയിൻ ഇറങ്ങിയിട്ടോ. നമ്മുടെ വണ്ടി ഇതാ പോകുന്നത്. ഒരു റെയിൽവേ സ്റ്റേഷൻ, ഒരു അടിപൊളി റെയിൽവേ സ്റ്റേഷൻ ആട്ടോ. നമുക്ക് ചുറ്റും മലകളൊക്കെ ആയിട്ട് ആ ഒരു ഭാഗത്തോട്ടൊക്കെ നല്ല ഹൈറ്റിൽ മലകളൊക്കെ കാണാട്ടോ. നമുക്ക് ഇപ്പോൾ വലിയ ക്ലിയർ ഇല്ല, നല്ല രീതിയിൽ ഫോഗ് മൂടി കിടക്കാട്ടോ. ആ ഒരു ഭാഗത്തോട്ടൊക്കെ നല്ല ഹൈറ്റിൽ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ ഇവിടുന്ന് നമുക്കിനി പുറത്തേക്ക് ഇറങ്ങണം, എന്നിട്ട് എന്തെങ്കിലും കഴിക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് സുരുളിപ്പെട്ടി ഭാഗത്തോട്ട് പോകണം. അവിടെ നമുക്ക് ഒരുപാട് മുന്തിരിത്തോട്ടങ്ങളൊക്കെ കാണാൻ പറ്റും കേട്ടോ. അതൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പം എന്തായാലും നമുക്ക് ആദ്യം ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ. അത്യാവശ്യം നല്ല ആൾക്കാർ ഇറങ്ങിയിട്ട് ഈ ഒരു ഭാഗത്ത്, തേനി ഭാഗത്ത് നമ്മുടെ വണ്ടി അതാ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സുരുളിപ്പെട്ടി ഭാഗത്തോട്ട് ഏകദേശം ഒരു മണിക്കൂറിനകത്ത് യാത്ര വരുന്നു കേട്ടോ. നമുക്ക് ഇവിടുന്ന് ബസ് എടുത്തിട്ട് വേണം പോകാൻ. അപ്പോൾ ആദ്യം നമുക്ക് ഇതിന് പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ. അത്യാവശ്യം ചെറിയ രീതിയിലുള്ള വെയിലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. എന്നാലും നമ്മുടെ നാട്ടിൽ അത്ര ചൂടില്ല കേട്ടോ. അങ്ങനെ റെയിൽവേ സ്റ്റേഷന് വെളിയിലേക്ക് ഇറങ്ങിയിട്ടോ. ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് നമുക്ക് ഒരുപാട് ഓട്ടോറിക്ഷകൾ കാണാൻ പറ്റും. ഒരുപാട് പേര് നമ്മളെ വന്നിങ്ങനെ ക്യാൻവാസ് ചെയ്യും കേട്ടോ, നമ്മുടെ ബസ് സ്റ്റാൻഡിലോട്ടൊക്കെ കൊണ്ടുവിടും. പക്ഷേ ഇവിടെ നിന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ചാർജ് ആയിരിക്കും. നമുക്ക് കാലിവണ്ടി കിട്ടും കേട്ടോ, അതായത് ഷെയർ ഓട്ടോ കിട്ടും. നമുക്കതിനെ നമുക്ക് ബസ് സ്റ്റാൻഡിലോട്ട് പോവാം, എന്നിട്ട് നമുക്ക് സുരുളിപ്പെട്ടി ഏരിയയിലോട്ട് പോവാം കേട്ടോ. ഒരുപാട് വണ്ടികൾ കാണാം കേട്ടോ. ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ പുറകു സൈഡിലൊക്കെ ആയിട്ട് ഒരുപാട് കൃഷി സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റും നമുക്ക് ആ ഒരു ഭാഗത്തൊക്കെ ആയിട്ട്. എന്തായാലും നമുക്കിനി ഇവിടുന്ന് വെളിയിലേക്ക് ഇറങ്ങാം കേട്ടോ. ഞാനങ്ങനെ റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങി നടക്കട്ടോ. നമുക്ക് ഈ ഒരു വഴി ഒരു 2.5 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗത്തെത്താൻ പറ്റും. അതിന് നമുക്ക് ഇവിടുന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വണ്ടി കിട്ടും കേട്ടോ, ഷെയർ ഓട്ടോ കിട്ടും. അതിന് പോകാൻ കേട്ടോ നമ്മുടെ പ്ലാന്. ഇവിടുന്ന് ഏകദേശം ഒരു 10 മിനിറ്റ് നേരത്തെ യാത്രയേ ഉള്ളൂ. എന്തായാലും നമുക്കത് നോക്കാം കേട്ടോ. എന്നിട്ട് വേണം നമുക്ക് ഈ സുരുളിപ്പെട്ടി ഭാഗത്തോട്ട് പോകാനേ. നമ്മൾ മെയിൻ റോഡിനടുത്ത് എത്താറ് കേട്ടോ. ഈ ഒരു ഭാഗത്തൊക്കെ ഉണ്ടല്ലോ ഈ പശുവിൻ്റെ ചാണകത്തിൻ്റെ ഭയങ്കര സ്മെല്ലാണ് കേട്ടോ. ഇതുണ്ടല്ലേ, ഇതൊക്കെ ഒരുപാടുണ്ട്. കുറച്ചും കൂടെ അങ്ങോട്ട് നടക്കാനുണ്ട് കേട്ടോ. കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് വണ്ടി കിട്ടും. 10 മിനിറ്റ് നേരത്തെ യാത്ര ഉള്ളൂ. എന്തായാലും നമുക്ക് കുറച്ച് അങ്ങോട്ട് നടക്കാം. ഇതുണ്ടല്ലോ, ഇവിടെ ഇഷ്ടംപോലെ പശുക്കളാട്ടോ. നല്ല സ്മെല്ലുണ്ട്, നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. നമ്മളങ്ങനെ ഒരു ഓട്ടോയിൽ കയറിയിട്ട് പുതിയ സ്റ്റാൻഡ് ഭാഗത്തോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കാണ് കേട്ടോ റോഡ്. പിന്നെ നമുക്ക് സുരുളിപ്പെട്ടി ഭാഗത്തോട്ട് പോകണം. നമ്മളങ്ങനെ തേനിയിൽ പഴയ ബസ് സ്റ്റാൻഡ് ഭാഗത്ത് വന്നേക്കാം കേട്ടോ. ഇവിടുന്ന് നമുക്ക് കമ്പം ഭാഗത്തോട്ടൊക്കെ ബസ് കിട്ടും, അതിൽ കയറിയിട്ട് വേണം നമുക്ക് സുരുളിപ്പെട്ടി ഭാഗത്തോട്ട് പോകാൻ കേട്ടോ. അപ്പോൾ കമ്പം പോയിട്ട് മാറി കയറണം. നമുക്ക് ഒരുപാട് ബസ്സുകൾ കാണാം കേട്ടോ നമുക്ക്, പക്ഷേ എല്ലാത്തിനും ഭയങ്കര തിരക്കാട്ടോ. ഇതാണ് നമ്മുടെ തേനിയിലെ പഴയ ബസ് സ്റ്റാൻഡ്. എന്തായാലും ബസ് വരട്ടെ, എന്നിട്ട് നമുക്ക് കമ്പം ഭാഗത്തോട്ട് പോകട്ടോ. കമ്പം എന്ന് പറഞ്ഞ സ്ഥലത്ത് ബസ് ഇറങ്ങി കേട്ടോ. ഇനി നമുക്ക് ഇവിടുന്ന് സുരുളി ഫാൾസിനടുത്തോട്ട് പോകണം. അതിനടുത്തൊക്കെ ആയിട്ടാണ് ഒരുപാട് മുന്തിരിത്തോട്ടങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഈ ഭാഗത്തായിട്ടൊരു ഗാന്ധിശില ഉണ്ട്, അതിൻ്റെ മുന്നേ ബസ് കിട്ടും കേട്ടോ നമുക്ക് ഈ സുരുളി ഫാൾസിൻ്റെ ഭാഗത്തോട്ട്. അപ്പോൾ എന്തായാലും നമുക്കിനി അങ്ങോട്ട് പോകാം. നമ്മൾ ഈ തേനിയിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ ഏകദേശം 40 കിലോമീറ്ററുണ്ട് കേട്ടോ. 40 കിലോമീറ്ററിനടുത്തുണ്ട്. ഒരു മണിക്കൂർ 1.5 മണിക്കൂർ യാത്ര ഉള്ളൂ കേട്ടോ. എന്തായാലും നമുക്ക് ഈ ഗാന്ധിശിലയുടെ ഭാഗത്തു നിന്ന് സുരുളി ഫാൾസിൻ്റെ അങ്ങോട്ട് പോകാം കേട്ടോ. ഒരു വഴി ഇങ്ങനെ നടക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് ഒരുപാട് ക്ഷേത്രങ്ങളുടെ ഗോപുരങ്ങളൊക്കെ കാണാൻ പറ്റും കേട്ടോ. ണ്ടല്ലേ, നമുക്ക് ഈ വഴി കുറച്ചുകൂടെ മുന്നോട്ട് നടന്നു കഴിഞ്ഞാൽ ഒരു ഗാന്ധിശില കാണും. അതിനടുത്തുനിന്ന് ബസ് കിട്ടട്ടോ നമുക്ക് ഈ സുരുളി ഫാൾസിൻ്റെ ഭാഗത്തോട്ട്. അങ്ങനെ നമ്മൾ ഈ ഗാന്ധിശിലയുടെ ഏകദേശം അടുത്തെത്തി കേട്ടോ. അവിടെ നമുക്ക് കാണാം മിനി ബസ് കിടക്കുന്നുട്ടോ. ഈ ഒരു ബസ്സിലാണെന്ന് തോന്നുന്നു നമുക്ക് പോകേണ്ടത്. ഈ ഭാഗത്താട്ടോ ഗാന്ധിശില കാണുന്നത്, ഇവിടെ കാണാം. ഇനി ഒരു ബസ്സിൽ കയറിയിട്ട് നമുക്ക് സുരുളി ഫാൾസിൻ്റെ അടുത്തോട്ട് പോകാം. അപ്പോൾ ഈ ഒരു ബസ്സിലാട്ടോ നമുക്കിനി പോകേണ്ടത്. എന്തായാലും ഇതിനകത്തേക്ക് കയറാം, ഇഷ്ടംപോലെ സീറ്റാട്ടോ. വേണമെങ്കിലും ഇരിക്കാം നമുക്ക്, എന്തായാലും ഈ ഒരു വിൻഡോ സീറ്റിലാണ് ഇരിക്കാട്ടോ അത്. ഞാനങ്ങനെ സുരുളി എന്ന് പറഞ്ഞ സ്ഥലത്ത് ബസ് ഇറങ്ങിയിട്ടോ. നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് കുറച്ചങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ ഒരുപാട് മുന്തിരിത്തോട്ടങ്ങൾ കാണാട്ടോ. നമ്മൾ ബസ് ഇറങ്ങിയതൊക്കെ ആ ഒരു പോയിന്റിലായിരുന്നു, അവിടെ കാണാട്ടോ. നമ്മൾ വന്ന ബസ് അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് കുറച്ചിങ്ങോട്ട് മുമ്പോട്ട് നടന്നു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തായിട്ട് ഒരുപാട് മുന്തിരിപ്പാടം കാണാം. അപ്പോൾ നമുക്ക്
അതിലേതെങ്കിലും ഒരു മുന്തിരിപ്പാടത്ത് ഇറങ്ങിയിട്ട് കാഴ്ച കാണാം കേട്ടോ. ഒരുപാട് സ്ഥലത്തൊന്നും പൂത്ത് നിൽക്കുന്നില്ല, എന്തായാലും നമുക്ക് നോക്കാം കേട്ടോ ഏത് ഭാഗത്താണുള്ളത് നോക്കിയിട്ട് അവിടെ ഇറങ്ങാം. അപ്പോൾ ഈ ഒരു വഴി നമുക്ക് കുറച്ച് അങ്ങോട്ട് നടക്കണം കേട്ടോ. അതുപോലെ ആ ഒരു സൈഡിലായിട്ടൊരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്, അതായത് നമ്മൾ ബസ് ഇറങ്ങി അവിടെ നിന്ന് താഴത്തോട്ട് പോയിട്ട്. അപ്പോൾ അത് നമ്മൾ ഇപ്പോൾ പോകുന്നില്ല, നല്ല തിരക്കാട്ടോ. അപ്പോൾ നമ്മൾ തിരിച്ച് വന്നിട്ട് സമയം ഉണ്ടെങ്കിൽ പോവാം, അല്ലെങ്കിൽ നമുക്ക് അത് അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ഭാഗത്തൂടെ നടന്നിട്ട് ഏതെങ്കിലും ഒരു മുന്തിരിപ്പാടത്തിൻ്റെ ഉള്ളിലോട്ട് ഇറങ്ങാൻ പറ്റുമോ നോക്കാം. ഒരു ഭാഗത്തോട്ട് വരാനും നമ്മുടെ കോട്ടയം ഇടുക്കി കുമളി അങ്ങനെ വന്നിട്ട് വരാനും സുഖം കേട്ടോ. ഞാൻ വന്നത് നമ്മുടെ തേനി ഭാഗത്തു നിന്നായിരുന്നു, അതായത് നമ്മുടെ മധുരയിൽ പാലക്കാട് നിന്ന് മധുരയിലോട്ട് വന്നിട്ട് അവിടുന്ന് തേനി ഭാഗത്തു നിന്നായിരുന്നു കേട്ടോ ഞാൻ വന്നത്. അപ്പോൾ കുറച്ച് ചുറ്റലാണ് അങ്ങനെ പറയുമ്പം. അപ്പോൾ നമുക്ക് ഏറ്റവും സിമ്പിള് കോട്ടയത്ത് നിന്ന് കുമളി ഇടുക്കി കുമളി അങ്ങനെ വരാനാണ് കേട്ടോ. അപ്പോൾ ആ ഈ ഒരു ഭാഗത്തോടെ ഇങ്ങനെ നടക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു സൈഡിലൊക്കെ ആയിട്ട് കാണാം കേട്ടോ മുന്തിരി തോട്ടങ്ങൾ. അതുപോലെ ഈ ഒരു ഭാഗത്ത് കുതിരയുടെ വീടൊക്കെ ഉണ്ട്, കുതിരയുടെ വീടല്ല കുതിരേനെ വളർത്തുന്ന വീടൊക്കെ കേട്ടോ. ഇതിനകത്തൊക്കെ കാണാം നമുക്ക് ഒരു ഓല കെട്ടി മറച്ചേക്കുന്നതിൻ്റെ അപ്പുറത്ത് കാണുന്ന നമുക്ക് മുന്തിരിത്തോട്ടോ. പക്ഷേ അതിലൊന്നും ഇല്ല, എല്ലാം വിളവെടുപ്പ് കഴിഞ്ഞതാണെന്ന് തോന്നുന്നു കേട്ടോ. അതോ പൂക്കാത്തതാണോ എന്നറിയില്ല, എന്തായാലും അതിനകത്തൊന്നും കാണുന്നില്ല കേട്ടോ. നമ്മൾ കുറച്ചും കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് ഒരുപാട് കാണാം കേട്ടോ. രണ്ട് സൈഡിലായിട്ട് നമുക്ക് ഒരുപാട് തോട്ടങ്ങൾ കാണാം, പക്ഷേ നമ്മുടെ വിളവായ സാധനങ്ങൾ കുറവാണ് കേട്ടോ. കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, ബസ്സിൽ വരുമ്പോഴൊക്കെ കാണാം കേട്ടോ. നമുക്ക് ഈ ഒരു ഭാഗത്തൊക്കെ നമുക്ക് കാണാം കേട്ടോ മറ്റേ പന്തലിട്ടേക്കുന്നത്. പക്ഷേ ഇതിനകത്തൊന്നും മുന്തിരിയില്ല, എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ വള്ളിയൊക്കെ കുറച്ചിങ്ങനെ മൂത്ത് കരിഞ്ഞ് നിൽക്കുന്ന പോലെ കാണാം കേട്ടോ. നമുക്ക് ഇതിനകത്തൊക്കെ ആൾക്കാർ പണിയൊക്കെ നടക്കുന്നുണ്ട്, ചിലപ്പം ആവാറാവുന്നുള്ളൂ കേട്ടോ. അങ്ങനെയായിരിക്കും ചിലപ്പം കഴിഞ്ഞതായിരിക്കും. എന്തായാലും കാണാം കേട്ടോ, ഒരുപാട് കാണാം ഇങ്ങനെ പന്തലിട്ടേക്കുന്നത്. എന്തായാലും അടിപൊളി ലൊക്കേഷൻ കേട്ടോ. ആ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് മലകളും അതുപോലെ അങ്ങോട്ടും കാണാം കേട്ടോ, നല്ല ഹൈറ്റിലും മലകൾ. നമ്മൾ വന്നതൊക്കെ ആ ഒരു സൈഡിൽ നിന്നായിരുന്നു. ഈ ഒരു ഭാഗത്ത് ഈ ഒരു തോട്ടത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു ഷോപ്പ് കാണാം കേട്ടോ. അവിടെ മറ്റേ വൈനൊക്കെ കിട്ടും. അപ്പം എന്തായാലും നമുക്ക് ഈ ഒരു ഭാഗത്തൂടെ ഇങ്ങനെ നടന്ന് 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 പോകട്ടോ. മൊത്തത്തിലിപ്പോൾ നല്ല വെയിലാട്ടോ, നല്ല വെയിലാണ്. എന്നാലും വെയിലിന് നമ്മുടെ നാട്ടിൽ അത്ര ചൂടൊന്നുമില്ല കേട്ടോ, വലിയ കുഴപ്പമില്ല. എന്തായാലും നമുക്ക് നോക്കാം ഇങ്ങനെ ഒരു ഇടവഴി കുറച്ചിങ്ങോട്ട് ഉള്ളിലോട്ട് കയറി വന്നു കേട്ടോ. നമുക്കിതിൻ്റെ രണ്ട് സൈഡിലായിട്ടും ഒരുപാട് മുന്തിരിത്തോട്ടങ്ങൾ കാണാം, ഈ ഒരു ഭാഗത്ത് കാണാം കേട്ടോ. പക്ഷേ ഇതൊക്കെ ഇങ്ങനെ ആയി വരുന്നുള്ളൂ. ആ ഒരു സൈഡിൽ കാണുന്നതൊക്കെ നല്ല പഴുത്ത് നിൽക്കുന്ന കേട്ടോ. നമുക്കതിനകത്തോട്ട് കയറി കാണാൻ പറ്റുമെന്ന് ആരോടെങ്കിലും ചോദിക്കണം. ആ ഒരു ഭാഗത്തൊരു ചേട്ടനെ കണ്ടിരുന്നു, പുള്ളിയുടെ അടുത്തോട്ട് പോവാം കേട്ടോ. അതുപോലെ ആ ഒരു സൈഡിലൊക്കെ വിളവെടുക്കുന്ന തോന്നുന്നു, കുറേ ചേച്ചിമാരെ കാണാം അതിനകത്ത്. അപ്പം എന്തായാലും നമുക്ക് പുള്ളിനോട് പോയിട്ട് ഒന്ന് ചോദിച്ച് നോക്കാം കേട്ടോ. അകത്ത് കയറാൻ പറ്റുമെങ്കിൽ നമുക്ക് കയറി കാണാം. എന്താ അവിടെ കാണട്ടോ നമുക്ക് ആളെ. അങ്ങനെ പുള്ളിനോട് ചോദിച്ചിട്ടു, പുള്ളി പറഞ്ഞു കയറി കണ്ടോളാം പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല. ഞാൻ ആദ്യം പറഞ്ഞ തോട്ടതാണ് കേട്ടോ, ഇതായിരുന്നു. ഇതിനകത്ത് ആയി വരുന്നുള്ളൂ കേട്ടോ. നമുക്ക് കാണാം കുഞ്ഞു കുഞ്ഞു മുന്തിരിക്കുരകൾ കാണാം കേട്ടോ. ഇതുണ്ടല്ലേ, ഇതൊക്കെ ആയി വരുന്നുള്ളൂ. അപ്പുറത്തെ സൈഡിൽ നന്നായിട്ട് ആയിട്ടുണ്ട് കേട്ടോ, നമുക്ക് അത് പോയി നോക്കാം. അതുപോലെ ആ ഒരു ഭാഗത്തുണ്ട് കേട്ടോ, അവിടെ ആൾക്കാരെയൊക്കെ കാണാം നമുക്ക് അതിനകത്ത്. എന്തായാലും നമുക്ക് ഇതിന് അടുത്തൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അതിൽ കയറാൻ പറ്റുന്ന തോന്നുന്നു, പോയി നോക്കട്ടെ നമുക്ക്. അങ്ങനെ ഇതിനകത്തൂടെ ഇങ്ങനെ കുനിഞ്ഞാട്ടോ നടക്കുന്നത്. നമ്മൾ തല പൊക്കി കഴിഞ്ഞാൽ ഈ പന്തലേ തല തട്ടും, അതുകൊണ്ട് കുനിഞ്ഞിങ്ങനെ പോവാം കേട്ടോ. നമുക്ക് ആ ഒരു വഴി കയറാൻ അറിഞ്ഞു കേട്ടോ. ചേട്ടൻ മലയാളം അറിയാം, അതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. എനിക്ക് തമിഴും അറിയില്ല, ചേട്ടനാണെങ്കിൽ പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പോൾ ചേട്ടൻ മലയാളം പറഞ്ഞു. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു വഴി കയറാൻ പറ്റും. ഇവിടെ കാണാട്ടോ ഒരു കുഞ്ഞു വഴി, ഇതിൽ നുഴഞ്ഞ് കയറണം. ആ ചേട്ടൻ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, കയറിക്കോളാം പറഞ്ഞു കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു വഴി ഇങ്ങനെ മുകളിലേക്ക് കയറി നോക്കാം. നമ്മളിങ്ങനെ മുന്തിരിത്തോട്ടത്തിനകത്തെത്തി. ഇഷ്ടം പോലെ ഇട്ടതിനകത്ത് ഇതുണ്ടല്ലേ, ഇതൊക്കെ ആയി വരുന്നുള്ളൂ. എന്നാലും നല്ല കളറായി വരുന്നുണ്ട് കേട്ടോ, ഒരുപാട് കാണാം നമുക്ക്. ഇങ്ങനെ അങ്ങേ അറ്റം വരെ കാണാം കേട്ടോ നമുക്ക് മുന്തിരി ഇങ്ങനെ ആയി കിടക്കുന്നു ഒരുപാടുണ്ട്, അടിപൊളിയായിട്ട് കാണാൻ. ഈ ഒരു ഭാഗത്തൊക്കെ നമുക്ക് ഇത്ര പൊക്കത്തിൽ നിൽക്കാം കേട്ടോ. കുറച്ചും കൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കുനിഞ്ഞു 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 പോകണം. നമ്മുടെ ഈ മുന്തിരിയുടെ ഈ ഒരു കൊലകളൊക്കെ നമ്മുടെ തലയിൽ തട്ടും. ഇതുണ്ടല്ലേ, ഇഷ്ടം പോലെ കാണാം നമുക്ക്. നമ്മൾ വന്നതൊക്കെ ആ ഒരു സൈഡിൽ നിന്നായിരുന്നു. നമുക്കിവിടെ ഒരു ബെഡൊക്കെ കാണാം കേട്ടോ, അതിവിടെ നിൽക്കുന്ന കാവൽ നിൽക്കുന്ന ആളുടെ ആയിരിക്കും. ആ ഒരു ഭാഗത്തായിട്ട് കാണാം, ഒരുപാട് കാണാം കേട്ടോ. അതുപോലെ ഇതിനിടയിൽ കൂടെയൊക്കെ വെള്ളമൊക്കെ നനയ്ക്കുന്നുണ്ട്, അടിപൊളിയായിട്ടോ കാണാൻ. Thank you.
ഈ ഒരു തോട്ടത്തിൻ്റെ ഏകദേശം എൻഡിലെത്തി നമുക്ക്. ഈ ഒരു ഭാഗത്തായിട്ട് ചേട്ടൻ കിടക്കുന്ന ബെഡൊക്കെ കാണാം. ബെഡല്ല ഒരു കുഞ്ഞ് കട്ടിലിട്ടോ. അതുപോലെ ആ ഒരറ്റം വരെ കാണാം കേട്ടോ, മുന്തിരി ഒരറ്റം വരെ കാണാൻ പറ്റും. പച്ചയുണ്ട്, അതുപോലെ ഏകദേശം ഇങ്ങനെ ആയി വരുന്നതും ഉണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് പച്ചയെ കാണാൻ പറ്റും. എന്തായാലും അടിപൊളി കേട്ടോ, ഇവിടം വരെ വന്നിട്ട് ഇത് കാണാതെ പോകാൻ പറ്റിയില്ല. എന്തായാലും നന്നായിട്ടോ. ഭാഗത്തോട്ട് പോകട്ടോ, നമ്മൾ നുഴഞ്ഞ് കയറിയതൊക്കെ ആ ഒരു ഭാഗത്തോടെ ആയിരുന്നു കേട്ടോ. ഇതിലെങ്ങനെ കാണാം കേട്ടോ, നമുക്ക് ഒരുപാട് തോട്ടം കാണാം, ആ ഒരു ഭാഗത്തോട്ടൊക്കെ കാണാം കേട്ടോ. പക്ഷെ അവിടെ ഒന്നും ആയിട്ടില്ല, ആയി വരുന്നുള്ളൂ കേട്ടോ. ഇതുപോലെ ഈ ഒരു ഭാഗത്ത് ഞാൻ കയറിയപ്പോൾ കാണിച്ചിരുന്നു കുഞ്ഞു കുഞ്ഞു കുഞ്ഞിതായിട്ട്. എന്തായാലും ഇത് അടിപൊളിയായിട്ടോ. ഞാനങ്ങനെ തിരിച്ച് ആ ഒരു ഭാഗത്തുനിന്ന് നമ്മുടെ കയറിയ ഭാഗത്തോട്ട് എത്തി, നമ്മൾ ഇറങ്ങി വന്ന് ഈ ഒരു ഭാഗത്തൂടെ ഉണ്ടോ നമ്മൾ ഇങ്ങനെ കയറിപ്പോയത് അതിനകത്തോട്ട്. എന്തായാലും നമ്മൾ പുറത്തേക്ക് ഇറങ്ങണേ. ആ ചേട്ടനോട് പറഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോകട്ടെ ഇനി ഇവിടുന്ന്. ഞാനങ്ങനെ ആ ചേട്ടനോട് യാത്രയൊക്കെ പറഞ്ഞ് നമ്മൾ മെയിൻ റോഡിൻ്റെ ഭാഗത്തോട് പോകട്ടെ. നമ്മൾ കയറി വന്ന വഴിയൊക്കെ ആ ഒരു സൈഡിലായിട്ട് കാണാം നമുക്ക്. അതുപോലെ ഈ ഒരു തെങ്ങുപറമ്പിൻ്റെ ഒരു വൃത്തിയുണ്ടല്ലേ, അടിപൊളിയായിട്ട് കാണാൻ. ആ ചേട്ടനത് ആ ഭാഗത്തുണ്ട്, അതിനുള്ളിലൊക്കെ ആൾക്കാരെ കാണാം നമുക്ക്, ഒരുപാട് പേരുണ്ട്. നമ്മളങ്ങനെ തിരിച്ച് മെയിൻ റോഡിൻ്റെ ഭാഗത്ത് എത്തിട്ടോ. ഞാൻ കയറി ഈ ഒരു മുന്തിരിത്തോട്ടത്തിൻ്റെ അകത്തോട്ട് പോയൊരു വഴിയായിരുന്നു കേട്ടത്. നമ്മളിതിലിങ്ങനെ കയറി ഈ ഒരു ഭാഗത്തോട്ടാണ് നമ്മൾ പോയത്. അതുപോലെ ആ ഒരു സൈഡിലോട്ടൊക്കെ ഉള്ളൊരു കാഴ്ച ഉണ്ടല്ലേ, നല്ല ഹൈറ്റിലും മലകളും അടിപൊളിയാട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഇവിടുന്ന് ബസ് കയറിയിട്ട് നമ്മുടെ കമ്പം ഭാഗത്തോട്ട് പോയിട്ട് അവിടുന്ന് തേനിയിലോട്ട് പോകാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മധുരയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന കാഴ്ചകളും അതുപോലെ ഇവിടുത്തെ ഈ മുന്തിരിത്തോട്ടത്തിൻ്റെ കാഴ്ചകളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ ചാനലും മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ പുതിയ കുറച്ച് കാഴ്ചകളൊക്കെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.